ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ആ ചേട്ടാ, അതെ, ഇന്ന് നമ്മുടെ ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. 15 പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർക്കും വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. എന്താണ് ചേട്ടാ അഭിപ്രായം? വളരെ നല്ല വിധി. വിധിയെ കേരള ജനത ഒന്നടങ്കം സ്വാഗതം ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഭയങ്കര നരകത്യമായ കൊലപാതകം ചെയ്തിട്ടുള്ളത് ഈ വധശിക്ഷ വിധിച്ചതിന് നല്ല അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പണ്ടൊരിക്കൽ ജയകൃഷ്ണൻ മാസ്റ്റർ എന്നൊരു വ്യക്തിനെ ഒരു സംഘം കൊലയാളിപ്പട എന്ന് തന്നെ പറയാം. അവര് സ്കൂളിൽ കയറി ചെന്ന് പിഞ്ചുകുട്ടികളുടെ മുന്നിൽ ഇട്ട് വെട്ടി നുറുക്കിയത് കേരളം കണ്ട കാഴ്ചയാണ്. അന്ന് നടുങ്ങി തെറിച്ച് നിന്ന കേരളത്തിലെ ജനങ്ങൾ രഞ്ജിത് ശ്രീനിവാസൻ്റെ കൊലപാതകത്തിൽ സത്യത്തിൽ അതിൻ്റെ 10 മടങ്ങ് ആശങ്കയാണ് ജനങ്ങളിൽ ഉളവാക്കിയത്. കാരണം അത്രയും മാന്യനും സർവസമ്മതനുമായ ഒരു വ്യക്തിയെ തൻ്റെ മകളുടെ മുന്നിൽ വെച്ച് നിഷ്ഠൂരമായി കൊലപ്പെടുത്തുക എന്നത് കേരള ജനത കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൊലപാതകം, ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾ യാതൊരുവിധ ദയയും അർഹിക്കുന്നില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു അച്ഛൻ്റെ മകൾ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ ഒരു മകളുടെ മുന്നിൽ വെച്ച് ഇത്രയും പ്രായപൂർത്തി പോലും ആയിട്ടില്ല എന്ന് കരുതാം. അത്രയും പിഞ്ചു കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് ഒരു അച്ഛനെ നിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തുക, അദ്ദേഹത്തിന് വായ്ക്കരിയിടാൻ പോലും ബാക്കി വയ്ക്കാത്ത രീതിയിൽ അങ്ങനെ ഒരാളെ വെട്ടിക്കൊല്ലുക, ഇതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ മക്കളെ എത്രത്തോളം ആഘാതത്തിലേക്ക് എത്തിക്കുമെന്നൊന്ന് നമുക്കറിയാം. ഇതിന് കൃത്യമായ ഒരു മറുപടിയാണ് ഇന്ന് കോടതി കേരളത്തിലെ കൊലയാളി സംഘങ്ങൾക്ക് മുന്നിൽ വെച്ച് നീട്ടിയിരിക്കുന്നത്. വളരെ സ്വാഗതാർഹം എന്ന് മാത്രമാണ് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ചേട്ടാ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം ബി ജെ പി ആണോ നടപ്പിലായി കേന്ദ്ര സർക്കാർ 2 വർഷം മുന്നേ? ഇപ്പോൾ എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തെ, നല്ല തീരുമാനമാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കറിയാം, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ നമ്പർ 1 കോളേജായ മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ഒരു സംഘടനാ നേതാവിനെ, അഭിമന്യു എന്ന സംഘടനാ നേതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ വ്യക്തികളാണ്. രാഷ്ട്രീയമല്ല, എൻ്റെയും മകൻ കോളേജിൽ പഠിക്കുകയാണ്, രാഷ്ട്രീയമല്ല അവിടെ പ്രാധാന്യം. അവിടെ പ്രാധാന്യം മയക്കുമരുന്നിനും മറ്റുള്ള കാര്യങ്ങൾക്കും എതിരെ നിൽക്കുന്നവരെ ക്രൂരമായി കൊലപ്പെടുത്തുക എന്ന നിലപാടാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന ഭാരതത്തിലുടനീളം നടപ്പാക്കിക്കൊണ്ടിരുന്നത്. കാരണം അവരുടെ വരുമാനം കൃത്യമായി നമ്മൾക്ക് ആലോചിച്ചാൽ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മുടെ വണ്ടിയിലൊക്കെ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്നതാണ്, അവരൊക്കെ പറയുന്ന കാര്യങ്ങളെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, മയക്കുമരുന്ന് വിറ്റ് പണമുണ്ടാക്കുക, അതിലൂടെ കൊലയാളി സംഘങ്ങളെ വാർത്തെടുക്കുക എന്നതാണ് പോപ്പുലർ ഫ്രണ്ട് ആദ്യം മുതലേ സ്വീകരിച്ചു വരുന്ന നടപടി. ഇതിനെതിരെ കൃത്യമായ ഒരു സംവിധാനം കൊണ്ടുവരാനും അതിനെ നിരോധിക്കാനും ആർജവം കാട്ടിയ കേന്ദ്ര സർക്കാരിന് എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മളെ ഇന്ന് ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു ബി ജെ പിയുടെ നേതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർക്ക് 15 പേർക്ക് വധശിക്ഷ കോടതി നൽകിയിട്ടുണ്ട്. എന്താണ് ചേട്ടാ അഭിപ്രായം? നല്ല വധശിക്ഷ തന്നെയായിരുന്നു അവരെ. അവർ ഭയങ്കര നരകത്യമായ കൊലപാതകം ചെയ്തിട്ടുള്ളത്. ഈ വധശിക്ഷ വിധിച്ചതിന് നല്ല അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ചേട്ടാ, ഇത് ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടേ ഇവരെ മേൽക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ ശിക്ഷ നിന്ന് രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടോ? ചേട്ടാ ഒരിക്കലും സാധ്യതയില്ല. നരകത്യമായ കൊലപാതകങ്ങൾ കണ്ടമാനം അവർ ചെയ്തിട്ടുള്ളതാണ്. ഇനിയും അവരെ നിരോധിച്ചില്ലെങ്കിലും, ഇതുപോലെ തന്നെ അവരെ മാറ്റി നിർത്തിയില്ലെങ്കിലും, ഇതുപോലെ ശിക്ഷകൾ കിട്ടിയില്ലെങ്കിലും ഇവരെ ഈ നാട് നശിപ്പിക്കും, കേരളം എന്ന് പറഞ്ഞ് കുട്ടിച്ചോറാക്കും.
ആ ഒരു ഇത് കണ്ടമാനം ഒരു പ്ലാനായുള്ള കൊലപാതകങ്ങൾ ചെയ്തിങ്ങനെ ഇതിനു പാട് ആ പി എഫ് ഐ നേതാവാ മാഷ്ടറെ കൈവെട്ടി അത് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് അവർ പിടിച്ചേ. അപ്പോൾ ഇവർക്ക് ഭരണകൂടത്തിൻ്റെയും സ്വാധീനം കണ്ടമാനം ഉണ്ട് അവർക്ക്. പിന്നെ ഇവർ ഭയങ്കര തീവ്രമായ സംഘടനയായിട്ട് ഭയങ്കര ബന്ധം, പാകിസ്ഥാൻ പോലെയുള്ള സംഘടനയായിട്ട് ഭയങ്കര ബന്ധമാണ് അവർക്കുള്ളത്. വളരെയധികം നല്ല കാര്യം, അത് മോദി സർക്കാരിൻ്റെ ഒരു ഇമേജ് വർദ്ധിച്ച പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിരോധനം ഓക്കെ. എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ നാളുകളായി ഇത്രയും നമ്മളുടെ ജയകൃഷ്ണ മാഷ് തൊട്ട് ജോസഫ് മാഷ് വരെ ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള ഓരോ വധശിക്ഷ കൊലപാതകങ്ങളും അതുപോലെ ജീവനോടെ വെട്ടിക്കൊല്ലുന്ന ഒരു സമ്പ്രദായം ഇന്ന് ഇടതും വലതും കൂടി ഒത്തൊരുമിച്ച് ഈ നാടിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണ് കാണുന്നത്. അതിനോടനുബന്ധിച്ച് ഇതിൻ്റെ പോലീസിനെ ഈ അന്വേഷണത്തിന് മുന്നോടിയായി ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ചെല്ലുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇന്നും ഈ ഭരണപക്ഷത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ നാട്ടിൽ ഇതുപോലൊരു വ്യവസ്ഥിതി ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ഇതിന് നല്ലൊരു നടപടി ഈ ജനങ്ങൾക്ക് ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലും ഇനിയും ഈ നാട് വളരെ സന്തോഷം സമ്പന്നമാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ നാടിൻ്റെ നല്ല നന്മയ്ക്ക് വേണ്ടി അവർ അത് ചെയ്തത് വളരെ നല്ല കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ, പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചാണല്ലോ, എന്താണ് ഈ ഒരു നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രവർത്തനമായി അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ ചേർന്ന് പറയാനുള്ളത്? ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിപ്പോൾ അവരുടെ കാലാവധി തീരേണ്ട ഒരു ഇതായി സിമി അങ്ങനെയുള്ളത്. പക്ഷേ ഇനിയും അവർക്ക് 5 വർഷം കൂടി നീട്ടി കൊടുത്തിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട്. ഇനി അതുപോലെ സിമിയുള്ള പോലുള്ള തീവ്രമായുള്ള ഗ്രൂപ്പുകളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഈ നാട് നല്ല രീതിയിൽ പോകണമെന്ന് നമ്മളുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് അതിന് പുതിയൊരു അജണ്ട വെച്ചിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് വിശ്വസിക്കാനുള്ളത്. ഇപ്പോൾ കേരളത്തിലെ CPM സർക്കാരുണ്ടല്ലോ, പിണറായി സർക്കാർ, ഇവിടെയുള്ള ഭീകരവാദ സംഘടനകളൊക്കെ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുള്ളൊരു ഒരു അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതിയുണ്ട് മൊത്തത്തിൽ, അത് ശരിയാണോ? അത് 100% എനിക്ക് നോക്കിയിട്ട് അത് ശരി തന്നെയാണ്. എന്താണെങ്കിൽ ഇന്ന് കേരളത്തിൽ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഈ അടുത്ത് എന്ന് പറയുന്നത് ഒരു 1.5 വർഷം ഉണ്ടായിരിക്കും നമ്മുടെ വാടാനപ്പള്ളി. അവിടെ തീവ്രമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാൻ കാരണം ഒരു BJP പ്രവർത്തകനെ വീട്ടിൽ കയറി വെട്ടിയതും ഇതുപോലെ അവിടെ ഈ ഇടതും പോപ്പുലർ ഫണ്ടും വൈകുന്നേരം ഇടത് പോപ്പുലർ ഫണ്ടിൻ്റെ കൂടെ നിന്നും കൂട്ടുനിന്നുകൊണ്ട് അവർ ഇതുപോലെ കെണിയൊരുക്കി അവരെ കൊലപാതകം ചെയ്യലാണ് ഇവരുടെ ഏറ്റവും വലിയ ഉദ്ദേശശുദ്ധി. ഇത് ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇനിയും നമ്മൾ വെറുതെ ജനം ഒരു ഒഴുകുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ നാട് വളരെ ഡേഞ്ചറിലേക്കാണ് പോകുന്നത്. അതിന് ഒരു മാറ്റം വരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ വളരെ ദയനീയമായിട്ടുള്ള പരാജയം ഇനിയും തുറന്നു കാണിക്കേണ്ടത് ജനങ്ങളാണ്. ഇനിയും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ജനങ്ങൾ ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. ഇനിയും ഒരു അവർക്കൊരു 5 വർഷം കൂടി കൊടുത്താൽ ഈ നാട് ഒരു കൊലക്കളായി മാറും എന്നാണ് പറയാനുള്ളത്.